ശിഷ്യന്മാർ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ തോമാസ്ലിഹ കൂടെയുണ്ടായിരുന്നില്ല. വീണ്ടും 7 ദിവസങ്ങൾക്ക് ശേഷം തോമാസ്ലിഹ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ വീണ്ടും കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വിവരണങ്ങൾക്ക് ശേഷമാണ് യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം ആരംഭിക്കുക. ഇതിനു ശേഷം, ഈ 2 പ്രത്യക്ഷപ്പെടലിന് ശേഷം, യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. തിബേരിയാസ് എന്ന് പറയുന്നത് ഗലീലി കടൽ തീരം തന്നെയാണ്. തിബേരിയാസ് എന്നുകൂടി അറിയപ്പെടുന്ന ഗലീലി കടൽ തീരം. യേശു മഗ്ദലീന മറിയത്തോട് പറയുന്നുണ്ട്, ഞാൻ പുനരുത്ഥാനം ചെയ്ത് ഗലീലിലേക്ക് പോകുകയാണ്, ആ കാര്യം ശിഷ്യന്മാരെ അറിയിക്കണം. അപ്പോൾ കർത്താവ് ഉത്ഥാനം ചെയ്ത് ഗലീലിലേക്ക് പോകുന്നു, തിബേരിയാസ് കടൽ തീരത്തേക്ക് പോകുന്നുവെന്നാണ് കർത്താവ് ഉത്ഥാനം ചെയ്ത് ഉടനെ അറിയിപ്പ് നൽകിയത്. കർത്താവ് തൻ്റെ ഉത്ഥാനത്തിൻ്റെ 3-ാമത്തെ ദർശനമാണ് ശിഷ്യന്മാർക്ക് നൽകുന്നത്. നമുക്കറിയാം, ശിഷ്യന്മാരിൽ 12 പേരിൽ യൂദാസ് മരിച്ചു, 11 ശിഷ്യന്മാരാണുള്ളത്. അതിൽ 7 ശിഷ്യന്മാർ അപ്പസ്തോല തലവനായ പത്രോസിനോടൊന്നിച്ച്, ഒരുപക്ഷേ ആദ്യം പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞെങ്കിൽ 2-ാമതായി പത്രോസ് കുറേ കൂടെ കഠിനമായൊരു തെറ്റ് ചെയ്യുകയാണ്. എന്തൊക്കെ ഉപേക്ഷിച്ചു പോരുന്നു അതിനെയെല്ലാം പത്രോസ് വീണ്ടും സ്വീകരിക്കുകയാണ്. വള്ളവും വലയും കരയും കടൽക്കരയുമെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ ചെന്ന പത്രോസ് ഇതാ 7 ശിഷ്യന്മാരോടൊപ്പം വീണ്ടും പഴയ പണിയിലേക്ക് തിരികെ പോവുകയാണ്. അവർ കർത്താവിനെ ഉപേക്ഷിക്കുക മാത്രമല്ല, അവരെന്തൊക്കെ ഉപേക്ഷിച്ചോ അതിനെയെല്ലാം വീണ്ടെടുക്കാനുള്ള തത്രപ്പാട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ 7 ശിഷ്യന്മാർ അവർ വീണ്ടും പഴയ പണിയിലേക്ക് തിരികെ പോവുകയാണ്. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാണ്. ബാക്കിയുള്ളവർ പറഞ്ഞു, ഞങ്ങളും നിന്റെ കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി, എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു, എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വലുതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിന് വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 7 ശിഷ്യന്മാർ രാത്രി മുഴുവൻ വലയെറിഞ്ഞിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. കർത്താവിനെ വിട്ട് പഴയ പണിയിലേക്ക് പോയി അവർ പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് ആ രാത്രിയിൽ ഒന്നും കിട്ടിയില്ല എന്നാണ് സുവിശേഷം പറയുക. എന്നാൽ യേശുവിൻ്റെ ഇടപെടൽ മൂലമാണ് അവർക്ക് മത്സ്യം ലഭിക്കുക. യേശു പറഞ്ഞു, വള്ളത്തിന് വലതുവശത്തെ വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. പത്രോസിനെ വിളിക്കുന്ന വേദഭാഗം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിലും നാം ഇതുപോലൊരു മീനിൻ്റെ പെരുപ്പത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ശിമോൻ പത്രോസ് രാത്രിയിൽ വെളുപ്പോളം വലയിറക്കിയിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയെറിയുക, അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. പത്രോസ് ആഴത്തിലേക്ക് വലയെറിഞ്ഞു, ധാരാളം മത്സ്യങ്ങൾ ലഭിച്ചു. ആ വല കീറാറായി എന്ന് സുവിശേഷം പറയുന്നുണ്ട്. വലിയൊരു മീനിൻ്റെ പെരുപ്പം കാണിച്ചുകൊണ്ടാണ് പത്രോസിനെ കർത്താവ് വിളിക്കുന്നത്. ഇവിടെയും കർത്താവ് വീണ്ടും പത്രോസിനെ വിളിക്കുകയാണ്. വലിയൊരു മീനിൻ്റെ പെരുപ്പം കാണിച്ചുകൊണ്ട് കർത്താവ് പത്രോസിനെ വിളിക്കുകയാണ്. മനുഷ്യൻ്റെ പദ്ധതികളും കണക്കുകൂട്ടലുകളും ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. ദൈവത്തിൻ്റെ സമയവും മനുഷ്യൻ്റെ സമയം തമ്മിലുള്ള വ്യത്യാസം കർത്താവ് ഇവിടെ സൂചിപ്പിക്കുകയാണ്. മനുഷ്യനൊരു കാര്യം ആലോചിച്ച് തീരുമാനിച്ച് ചിന്തിക്കുമ്പോൾ അതിന് റിസൾട്ട് ഉടനെ തന്നെ കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ATMൽ പൈസ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കാർഡ് ഇട്ടു, നമ്പർ അടിച്ചാൽ ഉടനെ പൈസ വരണം. നമ്മൾ ആഗ്രഹിക്കുന്നത് ഉടനെ നടക്കണം. എന്നാൽ ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയം തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ സമയം നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നടക്കണം, ആ സമയത്ത് തന്നെ നടക്കണം, അതാണ് നമ്മുടെ സമയം. എന്നാൽ ദൈവത്തിൻ്റെ സമയം വ്യത്യസ്തമാണ്. അതിനെയാണ് വിശ്ലേഷിതത്തിൽ കൈറോസ് എന്ന പദം കൊണ്ട് ഉപയോഗിക്കുക. സമയം സമാഗതമായി എന്ന് മർക്കോസ് സുവിശേഷം 1:15 പറയുന്നുണ്ട്.
ഇതാ സമയം സമാഗതമായി. പരിശുദ്ധ അമ്മയുടെ യേശുവ, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, ദൈവത്തിൻ്റെ സമയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോലന്മാർ അവരുടെ താല്പര്യവും ഇഷ്ടവുമനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായില്ല, ദൈവത്തിൻ്റെ സമയമായിരുന്നില്ല. എന്നാൽ ദൈവം ഇടപെട്ടപ്പോൾ അവർക്ക് ധാരാളം മത്സ്യം ലഭിക്കുകയാണ്. 153 വലിയ മത്സ്യങ്ങൾ ആ വലയിലുണ്ടായിരുന്നു എന്നാണ് സുവിശേഷം പറയുക. കർത്താവ് കടൽക്കരയിൽ വന്ന് നിന്നുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വലുതുമുണ്ടോ? രാത്രി വെളുപ്പോളം വലയെറിഞ്ഞ് നിരാശരായി കഴിയുന്നവരുടെ അടുക്കൽ യേശു തമ്പുരാൻ ക്രൂശിക്കപ്പെട്ട് ഉത്ഥാനത്തിൽ വിശ്വസിക്കാൻ സാധിക്കാതെ നിരാശരായി പഴയ പണിയിലേക്ക് പോയിട്ടും ഒന്നും ലഭിക്കാതിരുന്ന ശിഷ്യന്മാർ ഏറെ അസ്വസ്ഥരും നിരാശ്ചര്യമായി കഴിഞ്ഞപ്പോൾ കർത്താവ് അവരെ വിളിക്കുന്ന പേര്, കുഞ്ഞുങ്ങളെ, മീൻ വലുതുമുണ്ടോ? അവരെ ശകാരിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല കർത്താവ് ആഗ്രഹിക്കുക. പിന്നെയോ അവരെ ഏറ്റവും സ്നേഹത്തോടെ വിളിച്ച് അടുത്തേക്ക് കൊണ്ടുവരികയാണ്. സുവിശേഷ പ്രകാരം പറയുന്നു, വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക നിമിത്തം വലിച്ചു കയറ്റാൻ അവർ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കേട്ടപ്പോൾ ശിമോൻ പത്രോസ് തൻ നഗ്നനായിരിക്കുന്നത് കൊണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. സഭാപിതാക്കന്മാർ പറയുന്നു, പത്രോസിന് ഈ വലിയ മീൻ്റെ പെരുപ്പം കണ്ടപ്പോൾ അത് കർത്താവാണെന്നൊരു സംശയം തോന്നി. യോഹന്നാനത് പറഞ്ഞപ്പോൾ ആ സംശയം പൂർണ്ണമായി ഇല്ലാതായി. കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, തൻ്റെ വിളിയെ തള്ളിപ്പറഞ്ഞ പത്രോസ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മാനസാന്തരത്തിനായിട്ട് എടുത്തു ചാടി എന്നാണ് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുക. തൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറംകുപ്പായം ധരിച്ച് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി മറ്റ് ശിഷ്യന്മാർ വരുന്നതിന് മുൻപ് തന്നെ പത്രോസ് കരയിലേക്ക് കടന്നു വരികയാണ്. കർത്താവ് ഒരു പശ്ചാത്തലം ഒരുക്കുന്നുണ്ട്. കനൽ കൂട്ടി തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രോസ് രണ്ട് പ്രാവശ്യം ഈ കനൽ കൂട്ടത്തിലിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മൂന്ന് പ്രാവശ്യം പത്രോസ് തള്ളിപ്പറയുന്ന പശ്ചാത്തലം നമ്മിവിടെ കാണുന്നുണ്ട്. ആ കൽക്കരിയുടെ മണമടിച്ചപ്പോൾ പത്രോസിന് മനസ്സിലേക്ക് ഒരുപക്ഷേ സീസറിൻ്റെയും പിലാത്തോസിനൊക്കെ മുൻപിൽ വെച്ച് ഉണ്ടായ ആ സംഭവങ്ങളും കർത്താവിനെ തള്ളിപ്പറഞ്ഞ് തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ആ പശ്ചാത്തലമെല്ലാം പത്രോസിന് മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരുപക്ഷേ കർത്താവ് ബോധപൂർവമായിരിക്കാം ഒരു പശ്ചാത്തലം ഒരുക്കിയത്. ഒരു കൽക്കരിയുടെ മണം, കത്തുന്ന മണം അവൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ആ വലിയ സംഭവത്തെ അവൻ അനുസ്മരിക്കുകയാണ്. അവനെ പശ്ചാത്താപത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് തീക്കനൽ കൂട്ടി അതിനുമേൽ അപ്പവും മീനും ഒരുക്കി അവർക്ക് പ്രാതൽ തയ്യാറാക്കുന്ന കർത്താവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിമസഭയിൽ മീനെന്ന് പറയുന്നത് ഇക്തിസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിലൂടെ മീനെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നൊരു പദമായിരുന്നു. ആദിമ ക്രൈസ്തവർ പ്രത്യേകിച്ച് യേശുവിൻ്റെ പേര് പറയുവാനും ക്രൈസ്റ്റെന്ന് എഴുതുന്നതിനും ഒക്കെ ഭയപ്പാടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരെ കൂടുഭാഷയായിട്ട് ഉപയോഗിച്ചിരുന്നത് മീൻ്റെ പടമാണ്. പ്രത്യേകിച്ച് റോമിലെ കാറ്റക്കൂമ്പിലൊക്കെ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും, മീൻ്റെ പടം വെച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ പേരോ കർത്താവിൻ്റെ പടമോ വരയ്ക്കുന്നതിന് പകരം അവർ മത്സ്യത്തിൻ്റെ പടമാണ് വരച്ചിരുന്നത്. അപ്പവും മീനും എന്നത് കൂദാശയുടെ പ്രതീകമായിട്ട്, വിശ്വകുർബാനയുടെ പ്രതീകമായിട്ടും പിതാക്കന്മാരെ വ്യാഖ്യാനിക്കുന്നുണ്ട്. തീക്കനലിൽ അപ്പവും മീനും ചുട്ടെടുക്കുന്നത് ശിഷ്യന്മാർ നേരിടേണ്ടി വരുന്ന വലിയ പ്രതിസന്ധിയെ, ക്രിസ്ത്യന്മാർ നേരിടേണ്ടി വരുന്ന മതമർദ്ദനത്തെയൊക്കെ സൂചിപ്പിക്കുന്നതായിട്ട് പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 153 വലിയ മത്സ്യങ്ങൾ എന്ന് പറയുന്ന നമ്പർ, 153 വിവിധ തരം മത്സ്യങ്ങളായിരുന്നുവെന്നും സുവിശേഷ പ്രഘോഷണത്തിലൂടെ ലോകമാസകലമുള്ള വിവിധ സമൂഹങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വലയിലകപ്പെടുത്തി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രതീകമായിട്ടും പിതാക്കന്മാർ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കർത്താവ് ജീവിക്കുന്നുവെന്ന് അവിടെ മുൻപാകെ കാണിച്ചു കൊടുക്കുകയാണ്. മൂന്നാം പ്രാവശ്യവും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്
ഉത്ഥാനത്തിൻ്റെ ഉയർപ്പിൻ്റെ കാലഘട്ടത്തിലാണല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഉത്ഥാനത്തിൻ്റെ അനുഭവം നമുക്കും ലഭിക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി നമുക്കൊരുങ്ങാം. ഉദ്ധിതനായ കർത്താവ് നമ്മോടൊപ്പമുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമ്മളെ നിരന്തരം ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ.